നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കോടതിയിൽ നമുക്ക് നമ്മളൊരു കേസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു കേസ് നടത്തുന്നുണ്ട്, അതിനുള്ള അതിലുള്ള നേരിട്ടുള്ള അനുഭവമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ, കേസ് കോർട്ട് കേസ് സെർച്ച് പ്രൊസീജിയറിനോടുള്ള ഗുണം ഉപയോഗങ്ങൾ എന്താ വെച്ചാൽ, നിലവിലത്തെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, കേസ് ഏത് സ്റ്റേജിൽ നിൽക്കുകയെന്ന് അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞൊരു കേസ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ കേസിൽ അന്ന് ഹിയറിങ്ങിന് ശേഷം കോടതി എന്ത് തീരുമാനം എടുത്തെന്ന് നമുക്കറിയണം. അത് രണ്ട് ദിവസത്തിനുള്ളിലോ ഒരു ദിവസത്തിനുള്ളിലോ അറിയാൻ പറ്റും. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് കേസ് വിളിച്ചെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൽ അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് അറിയാൻ പറ്റും. പിന്നെ കേസിൻ്റെ സ്റ്റേജ് മറിയണേ അറിയാൻ പറ്റും. പിന്നെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ, നിങ്ങളുടെ കേസിന് വക്കീൽ ഹാജരായില്ല, അത് കോടതി ഉടനെ തന്നെ നിങ്ങളെ ആ കേസ് വീണ്ടും വിളിക്കും. സാധാരണ കേസ് 3 മാസത്തേക്കാണ് നീക്കി വയ്ക്കുക, നീട്ടി വയ്ക്കുക. ഈ കേസിൽ വക്കീൽ ഹാജരാകില്ല എന്ന് പറയുന്നത് കോടതി സീരിയസ് ആയിട്ട് കാണുന്നൊരു വിഷയമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പൈസ കൊടുക്കാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കും വക്കീൽ ഹാജരാകാത്തത്. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേൻ ആരും ഇല്ല കഴിഞ്ഞാൽ കേസിനെ കോടതി ഒരു ആഴ്ച കൂടി വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ വിളിക്കും. ഇപ്പം ഇതിങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കൃത്യസമയത്ത് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ വക്കീലിനെ മാറ്റി, വക്കീലിനെ മാറ്റുമ്പോൾ അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് വരുമ്പോൾ ആ വക്കീൽ അയാളുടെ വക്കാലത്ത് വിഡ്രോ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പുതിയ വക്കീൽ വക്കാലത്ത് നമുക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. ഇതിലെന്തെങ്കിലും ഒരു മിസ്സിങ് നടന്നു കഴിഞ്ഞാൽ, കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ അപ്ഡേറ്റ് ആബ്സെൻ്റ് ആയ പോലെ വരും. അവിടെയും ഉടനെ കോടതി ഇടപെട്ട് 1-2 ആഴ്ചക്കുള്ളിൽ വീണ്ടും പോസ്റ്റിംഗ് ഡേറ്റ് വെച്ച് നമ്മൾ അവിടെ പ്രസൻ്റ് ആണോ എന്ന് നോക്കും. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ വക്കീലാണ്. വീണ്ടും നമ്മൾ ആബ്സെൻ്റ് ആണെങ്കിൽ ആ കേസ് തന്നെ കോടതി ഡിസ്മിസ് ചെയ്ത് എതിർകക്ഷിക്ക് അനുകൂലമായിട്ട് എഴുതും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് പല കക്ഷികളും അവസാനം വെള്ളം കുടിക്കുന്നത്, മനസ്സിലായില്ലേ? വക്കീലായിട്ട് തട്ടിക്കയറുക, അല്ലെങ്കിൽ വളരെ മോശമായ സാഹചര്യത്തിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾക്ക് അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. ഇനി എന്നിങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നടപടിക്രമം? ഓൺലൈനായിട്ടുള്ള പ്രൊസീജിയറാണ്, വെബ്സൈറ്റിൽ പോയാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ, കേസ് നമ്പർ അറിയണം. കേസ് നമ്പർ അറിയാൻ നമുക്ക് നമ്മുടെ പെറ്റീഷൻ അല്ലെങ്കിൽ പരാതി നമ്മുടെ വക്കീൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പകർപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ പകർപ്പിൻ്റെ 1-ാം പേജിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ കേസ് നമ്പർ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് അഡ്വക്കേറ്റിനും അറിയാമല്ലോ, അഡ്വക്കേറ്റ് ക്ലർക്കിനും അറിയാം. അത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇതൊരു ഉദാഹരണമാണ്, ഇതൊരു സിവിൽ കേസാണ്. പിന്നെ OS എന്ന് പറയുന്നത് സിവിൽ കേസിൻ്റെ ഒരു ഷോർട്ട് കോഡാണ്. 355 കേസ് നമ്പർ, /12 എന്ന് പറയുന്നത് വർഷമാണ് 2012. ഇത്രയും അറിഞ്ഞിട്ട് വേണം വെബ്സൈറ്റിലേക്ക് വരാൻ. അപ്പോൾ നേരെ ഗൂഗിൾ ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീൻ പോസ് ചെയ്ത് മനസ്സിലാക്കുക. എറണാകുളം ലിങ്കിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ജില്ല ഏതാണോ അത് പ്രസ് ചെയ്യുക. ഇവിടെ പോയാലും നിങ്ങൾക്ക് ഒരു മാപ്പ് കിട്ടും, ഒരു കേരളത്തിൻ്റെ മാപ്പ് കിട്ടും. അതായത് ജില്ലയിൽ പ്രസ് ചെയ്താൽ മതി. പത്തനംതിട്ടയിലെ കേസാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജില്ലയുടെ വെബ്സൈറ്റ് വരും. ഈ വെബ്സൈറ്റിൽ ഈ സർവീസസിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇവിടെ കേസ് നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ കേസ് നമ്പറിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ക്രീനിലേക്ക് പോകാം. ഇതാണ് സ്ക്രീൻ.
ഈ സ്ക്രീനില് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? കോർട്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ്. ഇതിൽ കോർട്ട് കോംപ്ലക്സ് എടുക്കുക. അതിൽ നിങ്ങളുടെ കോടതി സെലക്ട് ചെയ്യണം. അവിടെ തൊട്ട് താഴെ കേസ് ടൈപ്പ്, അത് ക്രിമിനലാണോ സിവിലാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. കേസ് നമ്പർ ഇടുക, വർഷം 2012 ഏതാണെന്ന് വെച്ചാൽ ഇടുക. ഈ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക, ഗോയിൽ പ്രസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ. ഓരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോർട്ട് കോംപ്ലക്സ്, കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോടതിയാണ്. പല ഇത് എക്സാമ്പിൾസാണ്, പല കോടതികളും ഉണ്ട്. നിങ്ങളുടെ കോടതി നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യണം. ഇതിലില്ലെങ്കിൽ നിങ്ങൾ കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പോയാലും അവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്താണ്, കേസ് ടൈപ്പ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പലതരത്തിലുള്ള കേസുകളാണ്. ഇത് ക്രിമിനൽ കേസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ പോസ് ചെയ്ത് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വക്കീലിൻ്റെ സഹായവും തേടുക. നിങ്ങളുടെ വക്കീലിനോട് ചോദിച്ചാലും ആ സെലക്ഷൻ ഏതാണ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി ഇത് അത് കേസ് ടൈപ്പിൻ്റെ മറ്റുള്ള എക്സാമ്പിൾസാണ്. ഇത് സിവിൽ കേസാണ്, ഒറിജിനൽ സ്യൂട്ട് OS. അപ്പോൾ ഏകദേശം ID കിട്ടിയത് ഇതൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിൽ ഞാനെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. അതുകൊണ്ട് ഗോ പ്രസ് ചെയ്തു. ഗോ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് വരും. അതിൽ പറയുന്നുണ്ട് കേസിൻ്റെ ടൈപ്പ് പറയുന്നുണ്ട്, പെറ്റീഷണർ ആരാണ്, റെസ്പോണ്ടൻ്റ് ആരാന്ന് പറയുന്നുണ്ട്. ഇതിൽ കേസ് ടൈപ്പ് തന്നെ 2019 വർഷത്തിലെ 355-ാമത്തെ കേസ് നമ്പർ. ഇതിൽ പരാതിക്കാരൻ ജോയിയാണ്. ആർക്കെതിരെയാണ്? കേരള ഗവൺമെൻറ്റിനെതിരെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനം പറഞ്ഞത് ഇനി അടുത്ത ഹിയറിങ് എന്നാണുള്ളതാണ്. അടുത്ത ഹിയറിങ്ങിന് ഓഗസ്റ്റ് 27 ആണ്. ഈ ഡേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലും മറ്റു ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ മൊബൈലിൽ റിമൈൻഡർ ഇടുക എന്താച്ചു ചെയ്യുക. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ വക്കീൽ പോകുന്നുണ്ടെന്ന് ഒക്കെയാണ് നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിനെ കാണേണ്ടതാണ്. ഇപ്പോൾ കാണണം. കേസ് താല്പര്യമില്ലാത്ത കക്ഷികൾ സാധാരണ അവർക്ക് വേണ്ടപ്പെട്ട ഫീസൊന്നും കിട്ടിയില്ല, അവർ ഹാജരാവില്ല. പക്ഷേ നിങ്ങളുടെ കേസ് ഡിസ്മിസ് ഒക്കെ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി കേസ് സ്റ്റേജാണ്. കേസിൽ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഇത് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേജാണ്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ പെറ്റീഷണറാണ്, പരാതിക്കാരനാണ്, ഇതിൽ ആർക്ക് കക്ഷികളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ കാണാൻ പറ്റും. സ്ക്രീൻ പോസ് ചെയ്ത് വായിച്ചാൽ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ കിട്ടും. പിന്നെ കേസിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്, എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ളതും. ഇത്രയാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി ഡിസ്ക്ലെയിമറാണ്, ഇതിൻ്റെ പൂർണ്ണതയോ ആധികാരികതയോ ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധയോടെ നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് കോട്ടം വരാതെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. പിന്നെ ഈ ഒരു ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നെ കേട്ടതിൽ സന്തോഷം. നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു.